നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് കണക്കുകളുടെ എണ്ണം വീണ്ടും ഉയരുക തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടിയ പ്രതിദിന വർധനയും മരണങ്ങളുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുകളാണ് ഇന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് 4 ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആക്കിയിരിക്കുകയാണ്. മലപ്പുറം, തിരുവനന്തപുരം, അതേപോലെ തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആക്കി മാറ്റിയിരിക്കുന്നത്. വാരാന്ത്യ ലോക്ക്ഡൌണിൻ്റെയും മിനി ലോക്ക്ഡൌണിൻ്റെയും ഒന്നും ഫലം കണ്ടു തുടങ്ങാത്ത സാഹചര്യത്തിലാണ് ട്രിപ്പിൾ ലോക്ക്ഡൌണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രതിദിന രോഗബാധിതരുടെ എണ്ണവും കൂടി വരികയാണ്. ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 100,000 കവിഞ്ഞു. ചികിത്സയിൽ 450,000 പേരാണ് ഇപ്പോൾ ഉള്ളത്. 100 പേരെ പരിശോധിക്കുമ്പോൾ 30 മുതൽ 35 പേർക്ക് വരെ വിവിധ ജില്ലകളിൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നു മാത്രമായി 93 മരണം സംഭവിച്ചിട്ടുണ്ട്. 21 ദിനം കൊണ്ട് 1054 ജീവൻ പൊലിഞ്ഞു. ICUയിൽ കഴിയുന്നവരുടെ എണ്ണം 2729 ആയും വെന്റിലേറ്ററിൽ കഴിയുന്നവരുടെ എണ്ണം 1446 ആയും കുതിച്ചുയരുകയാണ്. അതേസമയം യഥാർത്ഥ മരണക്കണക്കുകൾ ഇതിലും വളരെ കൂടുതലാണെന്നും സർക്കാർ കണക്കുകൾ ഒളിപ്പിച്ചു വയ്ക്കുകയാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി കോവിഡ് വ്യാപനം നിയന്ത്രണാതീതമാകുന്നത്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ ഉച്ചസ്ഥായിയിലേക്ക് നീങ്ങുകയാണെന്നും ലോക്ക്ഡൌൺ തുടരണമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഓക്സിജൻ പാഴാക്കുന്നത് തടയാൻ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആർക്കും ഓക്സിജൻ നൽകാൻ പാടില്ലെന്നും ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാറ്റും മഴയും അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ആശുപത്രികളുമായി ബന്ധപ്പെട്ട് വൈദ്യുതി തകരാർ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം കേരളത്തിൽ നിന്ന് 34,694 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 4,567, മലപ്പുറം 3,997, എറണാകുളം 3,855, തൃശൂർ 3,162, കൊല്ലം 2,992, പാലക്കാട് 2,948, കോഴിക്കോട് 2,760, കണ്ണൂർ 2,159, ആലപ്പുഴ 2,149, കോട്ടയം 2,043, ഇടുക്കി 1,284, പത്തനംതിട്ട 1,204, കാസർഗോഡ് 1,904, വയനാട് 482 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 131,375 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26.14%. റൂട്ടിൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ, CBNAT, TrueNAT, POCT, PCR RTC, ആന്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 1,76,89,727 സാമ്പിളുകളാണ് പരിശോധിച്ചത്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചില്ല. അടുത്തിടെ UK 115, സൗത്ത് ആഫ്രിക്ക 9, ബ്രസീൽ 1 എന്നിങ്ങനെ രാജ്യങ്ങളിൽ നിന്നും വന്ന 125 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരിൽ 124 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിട്ടുണ്ട്. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലായി 93 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ആകെ മരണം 6,243 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 258 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വന്നവരാണ്. 32,248 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്.